ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള പദ്ധതി നിർവ്വഹണ പ്ലാൻ തയ്യാറാക്കുന്നതിന് രൂപീകരിച്ച സമിതി ലക്ഷങ്ങൾ ദൂർത്തടിച്ചതായി ആരോപണമുയരുന്നു പ്ലാൻ തയ്യാറാക്കൽ പ്രക്രിയയ്ക്ക് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചും ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്തും സമിതി അംഗങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിച്ചതായാണ് ആരോപണമുയർന്നിരിക്കുന്നത് അതേസമയം ദേശീയ ആരോഗ്യ ദൌത്യത്തിലെ സംസ്ഥാനത്തെ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളിൽ വേണ്ട വർധന പോലും വരുത്താതെയാണ് സമിതി ബജറ്റ് തയ്യാറാക്കി െന്നുംീയ ആരോഗ്യദൗത്യം പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം നടപ്പാക്കേണ്ട പദ്ധതികളും അതിനുവേണ്ട കേന്ദ്ര ഫണ്ടും സംബന്ധിച്ചുള്ള പദ്ധതി നിർവഹണ പ്ലാൻ തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് മൂന്നിലധികം അംഗങ്ങളുള്ള സമിതിയെ രൂപീകരിച്ചിരുന്നു ഈ സമിതിയിലെ അംഗങ്ങളാണ് പദ്ധതി നിർവഹണ പ്ലാൻ തയ്യാറാക്കൽ പ്രക്രിയയ്ക്ക് ലക്ഷ്യങ്ങൾ ദൂർത്തടിച്ചിരിക്കുന്നതായി ആരോപണമുയർന്നിരിക്കുന്നത് സർക്കാർ ഗസ്റ്റ് ഹൌസുകൾ ഉണ്ടായിരുന്നിട്ടും എറണാകുളം ആലപ്പുഴ തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് ദിവസങ്ങൾ താമസിച്ചാണ് ഇവർ പ്ലാൻ തയ്യാറാക്കിയത് കൂടാതെ ഇവർ എൻ ആർ എച്ച് എമ്മിന്റെ വാഹനങ്ങൾ ഉപയോഗിക്കാതെ സ്വകാര്യ വാഹനങ്ങൾ യാത്രയ്ക്കായി ഉപയോഗിച്ചതായും ആരോപണമുണ്ട് എൻ ആർ എച്ച് എമ്മിന്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാനമന്ദിരത്തിൽ കോടികൾ മുടക്കി നിർമ്മിച്ച ശീതീകരിച്ച കോൺഫറൻസ് മുറിയും മറ്റ് സംവിധാനങ്ങളും ഉള്ളപ്പോഴാണ് ഇതൊക്കെ ഉപേക്ഷിച്ച് സമിതിയിലെ അംഗങ്ങൾ ലക്ഷങ്ങൾ ദൂർത്തടിച്ച് സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നതെന്നും പറയുന്നു എൻ ആർ എച്ച് എം വഴി നിയമനം ലഭിച്ച ജൂനിയർ സീനിയർ ഡോക്ടർമാർ നഴ്സിംഗ് സ്റ്റാഫുകൾ എന്നിവർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച പത്ത് ശതമാനം ഇൻക്രിമെന്റും ചില ഉദ്യോഗസ്ഥർ ഇടപെട്ട് തടഞ്ഞുവച്ചിരിക്കുകയാണ് കോടികളുടെ ബജറ്റ് തയ്യാറാക്കിയപ്പോഴും ജീവനക്കാരുടെ ശമ്പളം ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കായി തുക നീക്കിവെച്ചില്ലെന്നും പരാതി ഉയർന്നിരിക്കുന്നു ജീവനക്കാർക്ക് കാലാനുസൃതമായ ശമ്പള ഇതുവരേക്കും നൽകിയിട്ടില്ല കോടികളുടെ കേന്ദ്ര ഫണ്ട് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിനായി സംസ്ഥാനത്തെത്തുമ്പോഴും അതിൽ നല്ലൊരു പങ്കും എൻ ആർ എച്ച് എമ്മിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ദൂർത്തിലേക്ക് പോകുന്നുവെന്നും ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഓഫീസുകൾ മോടിപിടിപ്പിക്കാനും വാഹനങ്ങൾ പുതിയ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ വാങ്ങിക്കൂട്ടാനും ഉദ്യോഗസ്ഥർ കാട്ടുന്ന ആവേശം പദ്ധതി നിർവഹണത്തിൽ കാണിക്കുന്നില്ലെന്നും ആക്ഷേപം ശക്തമാണ്